നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി ദയാബായ് ഈ വേദിയിൽ ഉപവിഷ്ടരായ നല്ലവരായ നമ്മുടെ സമര പോരാളികളെ സത്യാഗ്രഹികൾ കേരളം ഇന്ന് കണ്ടതിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പോരാട്ട രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എല്ലാവരും ഇവിടെ ഇന്ന് നമ്മോട് സംസാരിച്ചാലും അതിന് മുൻപ് ഈ 500 ദിവസത്തിനിടയ്ക്ക് പല സമയങ്ങളിലായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളും നമ്മളോട് ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെ വരെ കോടതി ഭീഷണിപ്പെടുത്തി അതെല്ലാം മനസ്സിൽ വലിയ വേദനയാണ്. അവിടെ അതൊക്കെ ഇപ്പോഴും ഒരുപാട് സംഭവങ്ങള് ജർമ്മനിയിൽ പോയാൽ അവർ സിനിമ കാണിക്കും, വീഡിയോ കാണിക്കും, ഹെഡ്സെറ്റ് തരും. ഞാനെടുത്ത് 5 മിനിറ്റ് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഒരു ജർമ്മൻ സ്ത്രീ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇറ്റ്സ് ടു മച്ച് ഫോർ യു. യെസ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് എനിക്ക് കേരളത്തിൽ വരുമ്പോൾ ഇവിടുത്തെ പലതും ഞാൻ ആശ്രയിച്ചാധിപത്യത്തോടാണ് താരതമ്യപ്പെടുത്തത്. പലതും ഒരു ജനാധിപത്യ രീതിയിലേക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളാനും പ്രയാസമില്ല, ഇത് സഹിക്കാൻ പ്രയാസമില്ല. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവസാനം വീണപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ പോലെയും നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ ഒരേ ഒരു ശക്തി കൊണ്ട് മാത്രം അവരുടെ കഥ എന്തായിരുന്നെന്ന് അറിയാമോ? ഒരു സ്ത്രീയായിരുന്നു അവസാനം ഭരിച്ചിരുന്നത്. പ്രസിഡന്റെന്നോ പ്രൈം മിനിസ്റ്ററെന്നോ എന്തോ വേണമെങ്കിലും പറഞ്ഞു. അവര് യൂറോപ്പിൽ ഓരോ കാലാവസ്ഥ മാറ്റത്തിനും വ്യത്യാസമുണ്ട്. അവരുടെ പേര് പൊതുജനങ്ങളുടെ പൈസ കൊണ്ട് 4 ബംഗ്ലോ, സ്പ്രിംഗ് ബംഗ്ലോ, വിന്റർ ബംഗ്ലോ, സമ്മർ ബംഗ്ലോ, ഓട്ടം ബംഗ്ലോ, 4 ബംഗ്ലോ. ഈ ഭരിക്കുന്ന പ്രകൃതിയോട് ബന്ധവും നമ്മൾ ഈ കാറ്റും മഴയും ഒക്കെ ഏറ്റ് ഒന്നിച്ചു നിൽക്കുകയാണെങ്കിലും നല്ല ഉൾക്കരുത്തുകൾ കൂടി നിൽക്കണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ കേരളയിൽ പൊട്ടിപ്പാളി സാധനം ആകട്ടെ. ഇങ്ങനെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു, കൂടുതലൊന്നും പറയുന്നില്ല. ഒരേ ഒരു ഈ നിങ്ങളുടെ തീരുമാനത്തിൽ കുറച്ചു നിൽക്കുക. ഓരോ വ്യക്തികളും ഓരോരുത്തരെയും പേരെയും കൂടെ കൊണ്ടുവന്ന് ഒരു ദിവസം റോഡിൽ അണിനിരക്കുക, പബ്ലിക്കില് ലോകം കാണട്ടെ. നമുക്ക് അവർ ചെയ്ത പോലെ വലിയ സമരം കിട്ടിയിരുന്ന് പറ്റിയില്ലെങ്കിലും വൺ ഡേ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് റോഡില് പബ്ലിക്കില് കേരയിൽ ഞങ്ങൾക്ക് വേണ്ട, കേരയിൽ തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ആ ഇന്നർ സ്ട്രെങ്തും ഉൾക്കരുത്തും ധൈര്യവും ബോധവും എല്ലാം കത്തി ഒന്നിച്ചൊരു ശക്തിയായി തീർന്ന് ഈ സമരം ആളി കത്തി ഈ കേരയിലെ കത്തിച്ചു കളയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു.